ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ ആർ ഫോർ ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ നൽകുന്ന ഒരു ക്യാഷ് അവാർഡിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത് ഇത് ലഭിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ബി ഗ്രേഡോ അതിനു മുകളിലോ കിട്ടിയ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഗ്രേഡ് ബാധകമല്ല വിജയിച്ചാൽ മാത്രം മതി അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു ഗ്രേഡിൻ്റെ നിബന്ധന ബാധകമല്ല ഈ ഒരു അപേക്ഷ നമ്മൾ മെയിലായിട്ടാണ് അയക്കേണ്ടത് സെപ്റ്റംബർ പതിനഞ്ചിനുള്ളിൽ മെയിൽ അയക്കുകയും ചെയ്യണം അയ്യായിരം രൂപയാണ് ക്യാഷ് അവാർഡായിട്ട് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് പൂർണ്ണമായും പൂരിപ്പിച്ച് ഫോട്ടോ പതിച്ച അപേക്ഷാ ഫോറത്തിൻ്റെ ഒരു പകർപ്പ് വേണം അതുപോലെ ഭിന്നശേഷിത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അടുത്തതായി റേഷൻ കാർഡിൻ്റെ ഒന്ന് രണ്ട് പേജുകളുടെ കോപ്പി അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ഇവയെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് ഒരു പി ഡി എഫിലാക്കിയിട്ടാണ് നമ്മൾ മെയിൽ ചെയ്യേണ്ടത് നിങ്ങൾ ഈ കാണുന്ന അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മളതിൽ പൂരിപ്പിച്ച് ആ ഷീറ്റാണ് സ്കാൻ ചെയ്ത് ഇതെല്ലാം കൂടി ഒരൊറ്റ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടാണ് മെയിലായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന എല്ലാ കുട്ടികളോടും ഇങ്ങനെ ഒരു ക്യാഷ് അവാർഡിനെ പറ്റി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്യുകയും ചെയ്യണം മെയിലയക്കേണ്ട മെയി ഇമെയിൽ ഐ ഡി ഇതിൽ തന്നെ തന്നിട്ടുണ്ട് കണ്ടില്ല എല്ലാവരും ഇതാണ് മെയിൽ അയക്കേണ്ട ഇമെയിൽ ഐ ഡി ഈ ഒരു മെയിൽ ഐ ഡിക്ക് നിങ്ങൾ സ്കാൻ ചെയ്ത എല്ലാ കോപ്പികളും മെയിൽ അയക്കേണ്ടത് ഈയൊരു അപേക്ഷാ ഫോം കിട്ടുന്നതിനായി ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അതിൽ പോയി അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് എടുക്കുക എന്നിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം